ഹലോ ഫ്രണ്ട്സ്, ചക്കപ്പുഴുക്ക് കുക്കറിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഒരു വിളഞ്ഞ പച്ച ചക്ക മുറിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ കുരുവും പൊല്ലയെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇവിടെ റെഡിയാക്കി വച്ചിട്ടുണ്ട്. ഈ ചക്കച്ചുളകളെല്ലാം വട്ടം വട്ടം അരിഞ്ഞ് ചെറുതായി ഈ പരുവത്തിൽ ഞാൻ അരിഞ്ഞെടുത്ത് വച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അരിപ്പിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് രണ്ട് പിടി തേങ്ങ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, രണ്ട് ചുവന്നുള്ളി, മൂന്നാല് അല്ലി വെളുത്തുള്ളി, മൂന്നാല് വലിയ പച്ചമുളക്, ഒരു ടീസ്പൂണോളം ജീരകം, ഇതൊക്കെയാണ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കൂട്ടങ്ങളെല്ലാം കൂടി ഒരു ഗ്രൈൻഡറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ഇപ്പം ചേർക്കണ്ട, വെറുതെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അരിഞ്ഞു വെച്ച ചക്ക ഞാൻ ആദ്യമേ കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി ഈ ഗ്രൈൻഡ് ചെയ്ത അരപ്പ് നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഇനി ഗ്രൈൻഡറിലേക്ക് ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിക്കണം. എന്നിട്ട് അതൊന്ന് കലക്കി അതിനകത്തുള്ള ബാക്കി അരപ്പും കൂടി നമുക്ക് കുക്കറിലേക്ക് ഒഴിക്കാം. ഗ്രൈൻഡറിലേക്ക് ഞാൻ ഏകദേശം അരക്കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള അരക്കപ്പ് ഞാനിപ്പോൾ ഡയറക്റ്റ് കുക്കറിലേക്ക് ഒഴിക്കുകയാണ്. ഇനി കുക്കർ മൂടി ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നുറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി സ്പൂൺ വെച്ചോ കയ്യിൽ വെച്ചോ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അതിനുശേഷം കയ്യിലുകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കൂടി ചെയ്യണം. അപ്പോഴേക്കും കുക്കറിലുണ്ടാക്കുന്ന രുചികരമായ ചക്കപ്പുഴുക്ക് തയ്യാറായി കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.